അച്ചോ ഇതൊന്നും ശരിയല്ല അച്ചോ. ഈ നീതി നിയമം ഒന്നും ഇവിടെ ആരെയും കുത്തുകയൊന്നുമല്ല. അച്ചോ അച്ചോ അച്ഛനെ ഇരട്ടത്താപ്പ് നയം, ഇരട്ടത്താപ്പ് നയം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ എന്നാൽ അങ്ങനെ ഒരു നയം ഉണ്ട്. അതാ ഇവിടെ കുറച്ച് കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരേശൻ സാറേ, താൻ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത്? ഇവിടെ ആർക്ക് എന്നാ സംഭവിച്ചു എന്നാ ബഹളം വെക്കാതെ തെളിച്ചു പറയൂ. അച്ചോ ഞാൻ ആരാ ഇവിടെ? തനിക്ക് അതും അറിയില്ല. അച്ചോ ആളെ കളിയാക്കരുത്. പിന്നെ താൻ ഇവിടെ കയറി വന്ന് താൻ ആരാണെന്ന് താൻ എന്നോട് ചോദിച്ചാൽ എന്താന്ന് വെച്ചാ കാര്യം പറ. കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാ. അതെ, അതിനിപ്പോ എന്ത് സംഭവിച്ചു? ഞാൻ ഈ ജോലി ഇന്ന് രാജിവെക്കുക. മിണ്ടില്ല, ഒന്നും മിണ്ടില്ല. പിള്ളേരെ പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് ക്ലാസ്സിലോട്ട് എന്ന് ബുക്കും തുറന്നു വെച്ച് ചത്തുപോയ ഭാര്യയെ കുറിച്ച് പറഞ്ഞ് കരയുന്ന ആ മുഴുവട്ടൻ പ്രൊഫസർ ഉണ്ടല്ലോ, അയാളുടെ കീഴിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കാൻ എനിക്കിനി വയ്യ പയ്യ പയ്യ. വേണ്ട, എടോ അയാൾക്ക് ഒരു വിധി ഇത്തിരി ലൂസാ. അല്ലാതെ താൻ പറയും പോലെ മുഴുവട്ടൊന്നുമില്ല. അല്ല, ഒന്നോ രണ്ടോ പേര് ലൂസാവാത്തവരായി ആരുണ്ട് നമ്മുടെ ഇടയിൽ? ഓഹോ, അപ്പൊ അച്ഛൻ കൈയെഴുകി. അയാളെ പറ്റി അച്ഛൻ ഒരു വരി എഴുതി മുകളിലേക്ക് അയച്ചിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പ് ഞാൻ പ്രൊഫസർ ആകുമെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞാനൊരു നായരായത് കൊണ്ട് മാത്രമാണ് എന്നോട് ഈ അവഗണന. നിർത്ത്. പിടിക്കേ. സുന്ദരേശൻ സാറിന് രാജിക്കത്തെഴുതാൻ അറിയാമെങ്കിൽ എഴുതി വെച്ചിട്ട് പോയി. എന്റെ പൊന്നു കർത്താവേ, എന്നോട് ഒരല്പമെങ്കിലും ദയവുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു പ്രിൻസിപ്പൾ ആക്കല്ലേ.